നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി ഇതുപോലത്തെ ഡ്രസ് ഇട്ടോണ്ട് എന്റെ വീട്ടിലേക്ക് വരരുതെന്ന്. ഞാൻ തന്നെ കാണാൻ വന്നതല്ല, ആന്റിയും ചോദ്യം കാണാൻ വന്നതാ. ആരെ കാണാനായാലും ഈ വേഷം കെട്ടൊന്നും ഇവിടെ നടക്കില്ല. പോ നോക്ക്, പോ. അല്ല താനെന്താ, വല്ല കാട്ടുജാതിയാണോ? ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ താൻ? പെണ്ണുങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിട്ടില്ല. ഓ, നിന്നെ പോലെ ഒരു അയൽക്കാരി ഉണ്ടാവുന്ന തന്നെ മാനിതുള്ളൊരു കുടുംബത്തിന് നാണക്കേടാടി. മോഡലിംഗിന്റെ പേരും പറഞ്ഞ് നിന്റെ താവളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നേ എനിക്കറിയാം. ലുക്ക്, എന്റെ പ്രൊഫഷൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഓഹോ, താൻ എന്താ കരുതിയിരിക്കുന്നത്? വേൾഡ് ഫേമസ് സെലിബ്രിറ്റീസ് എത്ര പേരുണ്ടെന്ന് അറിയോ മോഡൽസ്? അവരുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കാൻ പറ്റുമോ തനിക്ക്? അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് കാണാൻ പറ്റൂ. ഒരുത്തിയെ കാണാൻ എനിക്ക് താല്പര്യമില്ലടി. ലോക്കൽ ആയാലും സെലിബ്രിറ്റി ആയാലും പെണ്ണുങ്ങൾക്ക് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ലക്ഷ്മണരേഖയുണ്ട്. അതിന് പുറത്തു പോകുന്നവരെയൊന്നും എനിക്ക് ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല. അത് ഏത് കൊടി കുത്തിയ മേനകയായാലും സാറയാണേലും. എന്താ രണ്ടാളും കൂടി ഒരു പ്രശ്നം? എന്താ മോനെ? ഏയ്, ഒരു പ്രശ്നമില്ല അമ്മേ. ഇന്നമ്മയ്ക്ക് നാരായണ പൂജയല്ലേ? അപ്പൊ ഒരു സാരിയോ സെറ്റുമുണ്ടോ എടുത്ത് വന്നാ പോരായിരുന്നോ എന്ന് ഞാൻ ഒന്നോട് ചോദിക്കായിരുന്നു. അങ്ങനെയൊന്നും അല്ല ആന്റി. ഈ വേഷത്തിന് ഒരു കുഴപ്പമില്ല, എന്നാലും അവൻ പറഞ്ഞതില് കാര്യമുണ്ട്. എന്റെ പൂജാകാര്യങ്ങളിലൊക്കെ ഇവന് വല്ലാത്ത ശ്രദ്ധയാ. വാ മോളെ. താനെന്താ എന്റെ ബൗണ്ടറിയില്? എന്ത് ബൗണ്ടറിയാടോ, ഈ മാട്രിമോണി സൈറ്റുകാര് കാരണം കഞ്ഞികുടി മുട്ടണ മട്ട. ഒരു ചായ. പുതിയ പിള്ളേർക്കാണെങ്കിൽ കല്യാണത്തിലേ വിശ്വാസമില്ല, ഇനി ഈ പ്രായത്തില് വേറെ എന്ത് പണി കണ്ടുപിടിക്കാനാ? അത് ശരിയാ. കൊള്ളാവുന്ന വീട്ടിൽ ഒരു ചെറുക്കനുണ്ട്, അച്ഛൻ മിലിറ്ററിയിലാ, പയ്യന് ബിസിനസ്സാ, ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ. പറ്റിയ പെമ്പിള്ളേർ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കണ്ട സമയം കൊള്ളാലോ വരതാ. പറ്റൂന്ന് ഇപ്പൊ കയ്യിൽ വന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.